ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇറച്ചി ചട്ടിപ്പത്തിരി തയ്യാറാക്കിയാലോ? അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യാനും മറക്കരുത്. ഫില്ലിങ്സിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കനോ ബീഫോ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലില്ലാത്ത 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുത്തിട്ട് മസാല എല്ലാ ഭാഗത്തും എത്തും വിധം പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു 1/2 hour മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാന് ചൂടായി വരുമ്പം ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 ടൈപ്പിൽ തയ്യാറാക്കാം കേട്ടോ. ഒന്ന് ദാ ഈ ഒരു ടൈപ്പ് ഞാൻ കാണിക്കുന്നത്. രണ്ടാമത്തേത് കുക്കറിൽ കുരുമുളക് പൊടിയും ഉപ്പും ചിക്കനും കൂടി ചേർത്തിട്ട് ഒരു വിസലിൽ വേവിച്ചെടുക്കാം. അത് രണ്ടാമത്തെ ടൈപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കുന്നത് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഞാൻ എന്താ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു പാന് ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് അത്യാവശ്യം വലുപ്പമുള്ള 3 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വലിയ ഉള്ളി തന്നെ എടുക്കുക. ഇനി മീഡിയം സൈസിലുള്ള ഉള്ളിയാണെങ്കിൽ ഒരു 4-5 ഉള്ളി എടുക്കുക. നമ്മളെ ഫില്ലിങ്സിന് ഉള്ളി അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെയും ഉള്ളിയുടെയും കാര്യത്തിൽ പിശുക്ക് കാണിക്കരുത്. ഇനി ഇതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ ഒരു 5-6 പച്ചമുളകും 1 സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലി ഇലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫൈനലായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ഫില്ലിങ്സും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2-3 സെക്കൻഡ് കഴിഞ്ഞ് കണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് എഗ്ഗാണ്. ഞാനിവിടെ 15 എഗ്ഗിൻ്റെ അളവിനാണ് ഈ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 എഗ്ഗ് അല്ലെങ്കിൽ 10 എഗ്ഗിലോ ഒക്കെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. സെയിം ഇൻഗ്രീഡിയൻസിൽ ക്വാണ്ടിറ്റി കുറച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എഗ്ഗ് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോൾട്ടും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/4 കപ്പ് പശുവും പാലും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ എഗ്ഗ് പെട്ടെന്ന് മിക്സായി കിട്ടില്ല, അതുകൊണ്ട് ഞാനൊരു മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടും. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വളരെ തിന്നായിട്ട് പരത്തി ചുട്ടെടുത്ത പത്തിരിയാണ്. അത് സംഭവം വേറൊന്നുമില്ല, നമ്മൾ കുറച്ച് മൈദമാവ് എടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തതാണ്. എന്നിട്ട് വളരെ തിന്നായിട്ട്, അതായത് കനം കുറച്ച് നല്ല വലുപ്പത്തിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഓയിലൊന്നും ചേർക്കാതെ ചുട്ടെടുക്കുക. ഇങ്ങനെ ഒരു 10 പത്തിരിയോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ സ്വീറ്റ് ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്ന വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അതിൽ 10 പത്തിരിയൊക്കെ പെട്ടെന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കുകളും അതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലൊക്കെ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ പോയി കാണുക. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ പറ്റും. വളരെ തിന്നായിട്ട് കിട്ടുന്ന ലെവലിലൊക്കെ ഞാനതിൽ ആ ട്രിക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ താ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ ഫില്ലിങ്സും എഗ്ഗിൻ്റെ മിക്സും പത്തിരിയും അടികുഴിയുള്ള പാനും ഓയിലൊക്കെ താ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം പാനിലേക്ക് 3 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് 1 പത്തിരി അതിൽ നിന്ന് എടുത്തിട്ട് എഗ്ഗിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ആ പത്തിരി ഈ പാനിലൊന്ന് വെച്ച് കൊടുക്കാം. ദാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. ഫില്ലിങ്സ് ഇടുന്നതിൻ്റെ അളവ് കറക്റ്റൊന്നും പറയുന്നില്ല, അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല. നമ്മൾ അടിയിലുള്ള പത്തിരിയുടെ മുകളിൽ അത്യാവശ്യം എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. വീണ്ടും 1 പത്തിരി കൂടി എടുക്കുക, എഗ്ഗിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഫില്ലിങ്സിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഓരോ ലെയറായിട്ട് വേണം നമ്മൾ പത്തിരിയും ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ എഗ്ഗിൻ്റെ മിക്സ് ഇടക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഓയിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഫില്ലിങ്സ് വെക്കുക. ഞാൻ പറഞ്ഞില്ല, ഓരോ ലെയറായിട്ട് നമ്മളിങ്ങനെ
സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇതൊരു 3 എഗ്ഗ് ബോയിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ നേരിയതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 3 വെച്ചുകൊടുക്കുക. നമ്മളെ ചട്ടിപ്പത്തിരിൻ്റെ ടേസ്റ്റ് കൂടാൻ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പത്തിരി എടുക്കുക. എഗ്ഗിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് എഗ്ഗിൻ്റെ മിക്സും ഒഴിച്ച് വീണ്ടും ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇടയ്ക്ക് നമ്മൾ ആ എഗ്ഗ് സ്ലൈസ് ചെയ്തതും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. ഓരോ ലെയറിലും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. അങ്ങനെ ഓരോ ലെയറും കംപ്ലീറ്റ് ആക്കിയിട്ട് ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ ഒരു പത്തിരിയും കൂടി ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ബാക്കി വരുന്ന എഗ്ഗിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ. എന്നിട്ട് ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. ഉള്ളിലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊരു 35-40 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു തട്ടടിയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലാണ് ഈ പാന് വെച്ചിട്ടുള്ളത്. അടി കരിഞ്ഞു പോകാതിരിക്കാനും റഫാവാതെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ ഇങ്ങനെ ഒരു തട്ട് വെക്കുന്നത്. ഇത് നിർബന്ധമല്ല, പക്ഷെ തട്ട് വെച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതായത് ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുത്താൽ നമ്മളുടെ ചട്ടിപ്പത്തിരി റെഡി. അപ്പോൾ എനിക്കിവിടെ 45 മിനിറ്റ്സ് ആണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ടൈം എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ സ്റ്റൗവിൻ്റെ ചൂടനുസരിച്ചിട്ടാണ് നമുക്കിത് ടൈം കണക്കാക്കുക. എല്ലാവർക്കും ഒരേപോലെ കിട്ടണമെന്നില്ല. നിങ്ങൾ ഇതുവരെ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമെന്നുള്ളത് 100% ഷുവറാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ ബി ബാക്ക് സൂൺ വിത്ത് അനദർ വീഡിയോ.